എറണാകുളം ജില്ലയിൽ കാക്കനാട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്റർ അകലെയായി പൂക്കാട്ടുപടിയിൽ മനോഹരമായിട്ടുള്ള 3 വീടുകൾ 5.4 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു വീടും 4.75 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള 2 വീടുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒരു വീട് മാത്രമാണ് വീഡിയോ നമ്മൾ എടുക്കുന്നത്. ബാക്കി എല്ലാ വീടുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് 5.4 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീട്. നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. രണ്ടു വശത്തും റോഡാണ്. ഇത് ടാർ റോഡാണ്, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ്. ഈ വില്ലയിലേക്കുള്ള റോഡാണ്. ഏകദേശം 360 മീറ്റർ നീളമുള്ള മനോഹരമായിട്ടുള്ള റോഡ്, ഇന്റർലോക്കിംഗ് വിരിച്ച റോഡാണ് അവിടെ വരുന്നത്. ഇവിടെ നിന്ന് മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം 100 മീറ്റർ മാത്രമാണ്. അപ്പോൾ നല്ലൊരു ലൊക്കേഷനിൽ മനോഹരമായിട്ടുള്ള എലവേഷനിൽ നിർമ്മിച്ച 3 വീടുകൾ. അതിൽ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് 3rd കാണുന്ന വീടാണ്. ടോട്ടൽ ഇവിടെ 5 വീടുകളാണ് ഉണ്ടായിരുന്നത്. അത് 2 വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 12 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ അകലമുണ്ട്. ചാർട്ടർ സ്കൂളിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ആണ് ദൂരം. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് നോക്കിയാൽ നമുക്കറിയാം മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്കാണ് വീടിൻ്റെ എലവേഷൻ നൽകിയിരിക്കുന്നത്. കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻസുകൾ വീടിൻ്റെ ഡിസൈനിൽ വരുന്നുണ്ട്. ഒരു ഭാഗത്തായിട്ട് ബാൽക്കണിയാണ് വരുന്നത്. അതിന് മുകളിൽ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഒരു ഓപ്പൺ ബാൽക്കണിയും ഒരു കവേർഡ് സ്പേസുമാണ് ബാൽക്കണിക്ക് വരുന്നത്. ഒരു സൈഡിലായിട്ട് 8 ടൈപ്പുള്ള സ്ട്രക്ചർ വരുന്നു. സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് ധാരാളം ടെക്സ്ചർ വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അതിനു മുമ്പ് മതിലൊന്ന് നോക്കാം. ഇതാണ് മതിൽ. വീടിൻ്റെ എലവേഷന് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള മതിലാണ് നൽകിയിരിക്കുന്നത്. താഴെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 പില്ലറുകൾ വരുന്നുണ്ട്. അവിടെ ഗേറ്റ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. ഒരു ഫോൾഡിംഗ് ഗേറ്റും അവൈലബിൾ ആയിട്ടുണ്ട്. വലിയ നീളത്തിലുള്ള ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഇതാണ് മുറ്റം. 2 വലിയ വാഹനങ്ങൾ കാർ പോർച്ചിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ കടപ്പ കല്ലുകളാണ് താഴത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും താഴെ നൽകിയിട്ടുണ്ട്. 2 പില്ലറുകൾ വരുന്നു. ഈ പില്ലറുകളിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൺഷെയ്ഡിലെല്ലാം LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഈ വീടിൻ്റെ പ്രത്യേകത, ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഉറപ്പുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കോളം ബീം കൺസ്ട്രക്ഷനാണ്. കൂടാതെ തേക്കുഡാണ് മരമായിട്ട് ഫ്രണ്ട് ഏരിയയിൽ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 4 പാളി ജനൽ വരുന്നുണ്ട്. തേക്കിൻ്റെ ഒരു ഭംഗി അവിടെ കാണാം. കാർ പോർച്ചിൽ 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണുള്ളത്. ഇവിടെ ചെറിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 2 വലിയ വാഹനവും ഒരു ചെറിയ വാഹനവും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട 2 വീടുകളിൽ കൊടുത്തിരിക്കുന്നത് 3 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമാണ്. ഇവിടെ 2 രീതിയിലുള്ള വെള്ളവും അവൈലബിൾ ആണ്. അതായത് KW വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കിണറും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. 2 വശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് വീടിൻ്റെ പുറകുവശത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ പുറകു വശത്താണ്. ഇവിടെ വർക്ക് ഏരിയ ചെയ്യുന്നതിനുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയ ചെയ്തിട്ടില്ല, അത് പിന്നെ ചെയ്ത് നൽകുന്നതാണ്. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഭാഗത്താണ് കിണർ. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. ഈ ഭാഗത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വീടിൻ്റെ ചുറ്റുമുള്ള വിശേഷം. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുമ്പോൾ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് ഇവിടെയാണ് വരുന്നത്. ഈ കാർ പോർച്ചിൽ തന്നെ നമുക്കൊരു ഇലക്ട്രിക് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട്. നല്ല വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പും അതുപോലെ തന്നെയാണ്. കിഴക്കോട്ട് ഇറങ്ങാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. തേക്കുണ്ടിലാണ് ഡോറ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഡോറ് തുറന്ന് അകത്തേക്ക് വരാം.
അകത്തേക്ക് വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. രണ്ട് വലിയ ജനലുകൾ ഇരുവശത്തുമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ. ഇവിടെ നല്ല സ്ട്രോങ്ങിലുള്ള റോഡുകളാണ് അഴികളായിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. മൾട്ടിവുഡ് വെച്ച് ഇതിൻ്റെ ഒരു ബോർഡറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ മോഡേൺ ഡിസൈനുള്ള കാർബൺ ടൈലുകൾ, മാറ്റ് ഫിനിഷുള്ള കാർബൺ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ടി വി യൂണിറ്റ്. മൾട്ടിവുഡിലാണ് ടി വി യൂണിറ്റ്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ താഴെ വരുന്നുണ്ട്. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റുകളാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോകാം ഡൈനിങ് ഏരിയയിലേക്ക്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയും അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ അറിയാം നല്ല നീളത്തിലുള്ള ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റേതാണ് ഫിറ്റിങ്സുകൾ മുഴുവൻ ജാഗ്വാറിൻ്റേതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്വാളിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് എൽ ഇ ഡി പോവ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അവിടെയും പ്രൊഫൈൽ ലൈറ്റുകളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. ഒരു ബെഡ്റൂമിൻ്റെ ഡോർ ഇവിടെയാണ് വരുന്നത്, ഒരു ബെഡ്റൂം ഇവിടെയാണ്. കൂടാതെ ഈ വീടിന് ത്രീ ഫേസ് കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. പോകാം ബെഡ്റൂമിലേക്ക്. ഇതാണ് ബെഡ്റൂം. വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മൂന്ന് പാളി ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വലിയ വാർഡ്രോബാണ് വരുന്നത്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലുകൾ നല്ല ഭംഗിയുള്ള ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ടേബിൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂം. ഇതാണ് ബാത്റൂമിൻ്റെ ഡോർ. ഫൈബർ ഡോറാണ് ചെയ്തിരിക്കുന്നത്. മെറ്റും ഡ്രൈയുമായിട്ട് ഈ ബാത്റൂം തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഷവറിൻ്റെ സ്പേസ് വരുന്നത്. ഇവിടെ ഒരു ഫാനുകളൊക്കെ വയ്ക്കാൻ വേണ്ടി എൽ ഇ ഡി ലൈറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തൊരു പോർഷൻ കാണാം. നേരെ നോക്കുമ്പോൾ തന്നെയാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ക്ലോസറ്റിൻ്റെ സ്ഥാനം വരുന്നത്. ക്ലോസറ്റിൽ വരുന്ന ജാഗ്വാറിൻ്റെ ക്ലോസറ്റുകളും എല്ലാ ഫിറ്റിങ്സുകളും ജാഗ്വാറിൻ്റെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ടൈലുകളെല്ലാം ആ കാർബിംഗ് സീരീസിൽ വരുന്ന പുതിയ മോഡേൺ ഡിസൈനിലുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈലുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. രണ്ടാമത്തെ ബെഡ്റൂമിനും ഏകദേശം ഇതേ വലിപ്പം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ രണ്ട് ബെഡ്റൂമുകളും വലിയ ബെഡ്റൂമുകളാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും ഒരു ജനൽ തന്നെയാണ് വരുന്നത്. രണ്ട് ബെഡ്റൂമുകൾക്കും ഓരോ ജനലുകളാണ് വരുന്നത്. സെയിം ഡിസൈനിലുള്ള ജനൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാർഡ്രോബിൻ്റെ കളറുകളിൽ മാത്രമാണ് അല്പം വ്യത്യാസം. ഇതിൽ ഗ്രാമേഷനിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിരിക്കും. മുകളിൽ ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേ ഫോൾ സീലിംഗിനെ അപേക്ഷിച്ച് സ്ക്വയർ ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. അതും ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോർ ഇതാണ്. ഒരു വുഡൻ ഡിസൈനും ഒരു ഗ്രേ കളർ പെയിൻറ്റിങ്ങും ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. സെയിം ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് വരുന്നത്. ഇവിടെയും ഒരേപോലെയുള്ള ഇവിടെയാണ് വെറ്റും ഡ്രൈയുമായിട്ട് നമുക്ക് തിരിക്കാം. ഗ്ലാസ് പാർട്ടീഷൻ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് ഷവറിൻ്റെ സ്ഥാനം വരുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷിംഗ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലോസറ്റും കൺസീൽഡ് പ്ലസ് ടാങ്കും എല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു ബെഡ്റൂം തന്നെയാണ് ഇത്. ഇനി പോകേണ്ടത് കിച്ചണിലേക്കാണ്. ഡൈനിങ് ഏരിയയൊക്കെ അടുത്ത് തന്നെയാണ് കിച്ചൺ വരുന്നത്. അതിന് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതിനടിയിലായിട്ട് നമുക്ക് കാണാം ഒരു ഇൻവെർട്ടറിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത് അവിടെയാണ്. ഇതാണ് കിച്ചൺ. കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. ടേബിൾ ടോപ്പ് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ്. വൈറ്റും ഗ്രേയും കറന്ന വാർഡ്രോബുകളാണ്, സോറി കബോർഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുള്ള നല്ല കബോർഡുകൾ. എപ്കോൻ്റെ ഫിറ്റിങ്സുകളാണ് ഇവിടെ. ഇവിടെയും ഫിറ്റിംഗ് ഒരുപാട് സ്റ്റോറേജ് സ്പേസുള്ള കബോർഡുകൾ. ഇതാണ് കബോർഡ്.
സോറി വാട്ടർ സോറി കബോർഡ് ഇതാണ് കബോർഡ്. അപ്പൊ ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ഒരു പാളി കിച്ചൺ വിൻഡോ ഉണ്ട്. കിച്ചന് പുറമെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൂടി നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സ്പേസ് തന്നെയാണ്, ഇതാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ്. താഴത്തെ നിലയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണുള്ളത്. നമുക്ക് പോകാം മുകളിലത്തെ നിലയിലേക്ക്. ഇവിടെയാണ് സ്റ്റെപ്പ് വരുന്നത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഈ ഭിത്തി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളറുള്ള സിമെൻ്റ് ടെക്സ്ചറുകളാണ് അവിടെ വരുന്നത്. ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാം പർഗോളകൾ നൽകിയിരിക്കുന്നു. മുകളിൽ നമുക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയ് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് ഏരിയ ഇതാണ്. വലിയ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ ഗ്ലോസി ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. ടി വി യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. അതിന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്കൊരു ടെക്സ്ചർ വർക്കും കാണാം. നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈൻ വർക്ക് വരുന്നത് ഇതാണ്. മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് രണ്ട് ബെഡ്റൂമിലേക്ക് പോവാം, യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോവാം, അതുപോലെ തന്നെ ബാൽക്കണിയിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ ബെഡ്റൂം പോകാം. ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇത്ര വലിയ ബെഡ്റൂമുകൾ സാധാരണ വീടുകളൊക്കെ കാണാറുള്ള വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം 18 അടി നീളത്തിലാണ് ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ ഒരു 12 അടി രീതിയിലുള്ള ബെഡ്റൂം. അപ്പോൾ നല്ല വലിയ സ്പേസാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ, കൂടുതൽ ആളുകൾ ഫോൾ സീലിംഗ് വേണ്ട എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാർഡ്രോബ്. ഗ്ലോസി ഫിനിഷ് വാർഡ്രോബിൻ്റെ ലാമിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുഷ്യനൊക്കെ ഇട്ട് ഇരിക്കാവുന്നതാണ്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നു. ഇവിടെ ഒരു മിറർ ഡ്രസ്സിംഗ് ഏരിയക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോയർ അവിടെയും കൊടുത്തിട്ടുണ്ട്. രണ്ട് ജനലുകൾ ഇരുവശത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂമിനേക്കാൾ അല്പം കൂടി വലിപ്പമുള്ളതാണ് ഈ ബാത്റൂം. ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ്. ആ കാർബൺ ഡിസൈനുള്ള ടൈലുകൾ ഗ്രേയും വേറൊരു കളറും ഇവിടെ ടൈലുകൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജാഗ്വറിൻ്റെതാണ് ഫിറ്റിങ്സുകളെല്ലാം വരുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ക്ലോസറ്റ് അതെല്ലാം വരുന്നു. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് LED ലൈറ്റുകൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളും സാധാരണ വീടുകളിലെ ബെഡ്റൂമിനുകളെ അപേക്ഷിച്ച് വളരെ വലുതാണ്. നമുക്ക് ഇനി പോകാം നാലാമത്തെ ബെഡ്റൂം. നാലാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ ഡോർ. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെ രണ്ട് പാളികളുള്ള രണ്ട് ജനലുകൾ ഇവിടെയും അവിടെയും വരുന്നുണ്ട്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. ഒരു ബെഡ്റൂമിന് മാത്രമാണ് ഗ്ലോസി ഫിനിഷ്, ബാക്കിയെല്ലാം മാറ്റ് ഫിനിഷുള്ള ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ്, നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേപോലെയുള്ള ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ടേബിൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ബാത്റൂമാണ്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ സ്പേസ് തന്നെ. കുറച്ചുകൂടി താഴത്തെ ബാത്റൂമിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ളതാണ് മുകളിലത്തെ ബാത്റൂമുകൾ. ഏറ്റവും ഡ്രൈമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കി എല്ലാ ഫിറ്റിങ്സുകളും സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ള യൂട്ടിലിറ്റി സ്പേസാണ്. ഈ ഡോർ തുറന്നാൽ നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാം. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഇതും ഒരു കവേർഡ് സ്പേസ് ആയിട്ടുള്ള ഏരിയയാണ്. കോൺക്രീറ്റിലാണ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ സ്പേസ്. ഇവിടെ നമുക്ക് അയൺ ചെയ്യാനുള്ള ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഔട്ട്ലെറ്റും അതിൻ്റെ ടാപ്പ് കണക്ഷൻ പോയിൻ്റും എല്ലാം ഇവിടെയും നൽകിയിരിക്കുന്നു. മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളി കവേർഡാണ്. പിന്നെ ഈ വീടിൻ്റെ വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഘടകം, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലാണ്, കാമാൻകോറ്റ് ലൊക്കാലിറ്റിയിലാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ താഴെ നമുക്ക് നോക്കിയാൽ അറിയാം നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ
താഴേക്ക് നല്ല പാടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഭാവിയിൽ ഒരു ആറ്റിക് ഏരിയയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അത് വളരെ മനോഹരമായിരിക്കും. എപ്പോഴും വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ നല്ലൊരു ടെറസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ബാൽക്കണി കൂടിയാണ്. അപ്പോൾ ഇനി ബാൽക്കണി, ഇനി നമുക്ക് ബാൽക്കണി നോക്കാം. ബെഡ്റൂമുകൾ പോലെ തന്നെ വലിയ വിശാലമായതാണ് ബാൽക്കണി. ഒരു കവേർഡ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ സ്പേസ് ഈ ഭാഗത്തേക്കും കൊടുത്തിരിക്കുന്നു. ഹാൻഡ് റെയിലുകൾ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ വിദ്യയിലൊരു കളർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബിറ്റിൽ ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. മെയിൻ റോഡിലേക്ക് വെറും 100 മീറ്റർ മാത്രമാണ് അകലം വരുന്നത്. മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച വീടാണിത്. ഈ വീട് ഞങ്ങളുടെ തന്നെ ഒരു വീടാണ്. 4.25 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കോളം ബീം കൺസ്ട്രക്ഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഫിറ്റിങ്സുകളെല്ലാം ജാഗ്വറിൻ്റെതാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ചുകൾ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചുകളാണ്, അതെല്ലാം ബ്രാൻഡഡാണ്. നമുക്കൊരു 10 വർഷത്തിൽ കൂടുതൽ ഗ്യാരണ്ടി ചെയ്യാവുന്ന രീതിയിലുള്ള നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഇത്. അപ്പോൾ ഈ വീടിൻ്റെ വിലയാണ് 87 ലക്ഷം രൂപയാണ് ഞങ്ങൾ ഈ വീടിന് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് വീട് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം.